സുഖം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ റേഷനിൽ വൻ മാറ്റമാണ് നാളെ മുതൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം പഴയതുപോലെ രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഏഴ് മണിവരെയും ആക്കിയിട്ടുണ്ട് ഇനി മുതൽ എല്ലാ ജില്ലകളിലും രാവിലെയും വൈകുന്നേരവും റേഷൻ കട പ്രവർത്തിക്കും പഴയ സമയക്രമത്തിലേക്ക് മാറ്റി പരീക്ഷണം നടത്താൻ എൻ നിർദ്ദേശിച്ച പ്രകാരമാണ് സമയം ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് മാസമായി റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഏഴ് ജില്ലകളിൽ ഉച്ചവരെയും ഏഴ് ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് ഇപ്പോൾ സംവിധാനം പണിമുടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിലുള്ള മാറ്റം പക്ഷേ ഇത് പരിഹരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല സമയക്രമം മൂലം മാസാവസാനം റേഷൻ കടയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് നിരവധി പേർക്ക് റേഷൻ ലഭിച്ചില്ലെന്നും പരാതി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം മാർച്ച് നാലാം തീയതി ശനിയാഴ്ച വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു എന്തായാലും നാളെ റേഷൻ കടയിൽ പോകുന്ന ആളുകൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത് ശനിയാഴ്ച വരെ ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാം ഇന്ന് നിരവധി റേഷൻ കടകൾ ഇപ്പോൾ മെഷീൻ ഇടയ്ക്കിടെ പണിമുടക്കുന്നത് കാരണം റേഷൻ കടകളിൽ തിരക്കാണ് അനുഭവപ്പെടുന്നത് മാത്രമല്ല റേഷൻ വിതരണം നടന്നിട്ടില്ല എങ്കിൽ പോലും ഒരുപാട് ആളുകൾ റേഷൻ കടയിൽ വെറുതെ ഇരിക്കേണ്ട അവസ്ഥയുമുണ്ട് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് ആറാം തീയതി തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യ വിഹിതങ്ങളെക്കുറിച്ച് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിൽ നിന്നും വ്യത്യസ്തമായി വെള്ള റേഷൻ കാർഡിന് അരിവിഹിതം വെട്ടിക്കുറക്കുകയും റേഷൻ കാർഡിന് ഒരു കിലോ ഗോതമ്പ് കൂടി കുറച്ച് ഒരു കിലോ ആട്ട കൂടി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതുപ്രകാരം ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ആറ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഒന്ന് രൂപ നിരക്കിലും ലഭിക്കും പീച്ച് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ വ്യക്തിക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും രണ്ട് കിലോ ഗോതമ്പ് കുറച്ച് അതിന് രണ്ട് കിലോ ആട്ട നൽകുന്നതായിരിക്കും ആട്ടക്ക് എട്ട് രൂപ നൽകണം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും അതുമാത്രമാണ് ലഭിക്കുക വെള്ള റേഷൻ കാർഡിന് കഴിഞ്ഞ മാസത്തിൽ പത്ത് കിലോ അരി ഉണ്ടായിരുന്നു അതിൽ നിന്നും രണ്ട് കിലോ അരി വെട്ടി കുറച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ എട്ട് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡിന് മാർച്ച് മാസത്തിൽ ലഭിക്കുന്നത് എൻ സ്ഥാപനം റേഷൻ കാർഡുള്ള ആളുകൾക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ മണ്ണെണ്ണയുടെ വിതരണം ഈ മാസം കൂടി തുടരും കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ വാങ്ങിയിട്ടില്ല എങ്കിൽ ഈ മാസം അര ലിറ്റർ മണ്ണെണ്ണ വൈദ്യുതീകരിച്ച വീടിനും വൈദ്യുതീകരിക്കാത്ത വീടിന് ആറ് ലിറ്റർ മണ്ണെണ്ണയും വാങ്ങാവുന്നതാണ് ഉത്തരവ് വന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടും ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇതുവരെ തുക ക്രെഡിറ്റായി തുടങ്ങിയില്ല കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് പല ആളുകൾക്കും ഇതിനകം തുക ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഭാഗികമായിട്ട് മാത്രമേ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഡിസംബർ മാസത്തെ സമൂഹ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്ത ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് ആ തുക കൂടി ചേർത്ത് ലഭിക്കും ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടക്കാത്തത് എന്തായാലും ഫണ്ട് പാസാക്കി അത് അനുവദിച്ചു കഴിഞ്ഞു സഹകരണ ബാങ്കുകളിൽ നിന്നും ഫണ്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ താമസം ഇതിനുണ്ടാകുകയില്ല ഉടനെ തന്നെ ആ പണം ലഭിക്കുന്നതായിരിക്കും പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നായിരുന്നു അത് കഴിഞ്ഞതോടുകൂടി ഇനി വരുമാന സർട്ടിഫിക്കറ്റ് നിലവിൽ ഇതുവരെ സമർപ്പിച്ചിട്ടില്ലാത്ത ആളുകളും ഒരു ലക്ഷത്തിന് മുകളിൽ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകൾക്കും മാർച്ച് മുതൽ പെൻഷൻ ലഭിക്കുകയില്ല അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ള ആളുകൾ ഇത് സേവനയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നൊന്ന് ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം തേടുകയോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ വാർഡ് മെമ്പറെയോ കൗൺസിലറേയോ സമീപിക്കുകയോ ചെയ്യുക മറ്റൊരു അറിയിപ്പ് എറണാകുളം വരാപ്പുഴയിൽ പടക്ക നിർമ്മാണശാലയക്ക് തീ പിടിച്ച് വൻ സ്ഫോടനമുണ്ടായി ഒരാൾ മരിക്കുകയും അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ വെട്ടിക്കുറക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഈ നിർദ്ദേശം കെ എസ് ആർ ടി സി എം പി ബിജു പ്രഭാകർ മുന്നോട്ട് വച്ചത് ആദായ നികുതി നൽകുന്ന രക്ഷകർത്താക്കളുടെ കുട്ടികൾക്ക് യാത്ര ഇളവ് നൽകേണ്ടെന്നും ഇരുപത്തി വയസ്സിൽ കൂടുതൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകേണ്ടെന്നുമാണ് തീരുമാനം അതേസമയം യാത്രാ സൗജന്യം വെട്ടിക്കുറക്കുന്ന കെ എസ് ആർ ടി സി നീക്കത്തിനെതിരെ കെ സിയും എസ് എഫ് ഐയും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം കെ എസ് ആർ ടി സിയെ ഒഴിവാക്കി കൺസെഷൻ ഭാരം സ്വകാര്യ ബസ്സുകളിൽ മാത്രം കെട്ടിവെക്കാനുള്ള കെഎസ്ആർടിസി തീരുമാനം അംഗീകരിക്കാനാകില്ല എന്നും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകാൻ സ്വകാര്യ ബസ്സുകൾ എതിരല്ല എന്നും എന്നാൽ നിരക്ക് വർധനവ് തന്നെ വേണം എന്നും കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു വേനൽച്ചൂട് കടുത്ത സാഹചര്യത്തിൽ വൈകിട്ട് ആറ് മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യുതി ഉപയോഗം ക്രമപ്പെടുത്തണം എന്ന് കെ അഭ്യർത്ഥിച്ചു ഇസ്തിരിപ്പെട്ടി വാട്ടർ പമ്പ് വാഷിംഗ് മെഷീൻ ഇൻഡക്ഷൻ സ്റ്റോവ് തുടങ്ങി വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഈ സമയം ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്നും വസ്ത്രം അലക്കുന്നതും ഇസ്തിരിയിടുന്നതും വൈദ്യുതി ഉപയോഗിച്ചുള്ള പാചകവും പകലോ അല്ലെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമോ ആക്കി ക്രമീകരിക്കണമെന്നും കെ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ആറു വർഷത്തെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പാണ് ജലസംഭരണികളിൽ ഉള്ളത് പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നാൽ വൈകിട്ട് ആറ് മുതൽ രാത്രി പതിനൊന്ന് വരെ വരെ പ്രവർത്തിക്കാനുള്ള വൈദ്യുതി സംസ്ഥാനം പുറത്തുനിന്നും വാങ്ങേണ്ടി വരും കൽക്കരി ക്ഷാമവും ഇറക്കുമതി ചെയ്ത് വില കൂടിയ കൽക്കരി കൂടുതലായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശം മൂലം താപ വൈദ്യുത നിലയങ്ങളിൽ വില കൂടുതലാണ് വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയരുകയും ആഭ്യന്തര ഉൽപ്പാദന സാധ്യത കുറയുകയും ചെയ്താൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നും ഇത് കറണ്ട് കട്ട് ലോഡ് ഷെഡിംഗ് അടക്കമുള്ള നടപടികളേക്ക് നയിച്ചേക്കുമെന്നും കെ സി ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ പത്ത് രൂപ ഗ്രാമിന് വർദ്ധിച്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും പവന് എൺപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ദുതുവേക്കും ബൈ